Friends, today India is growing rapidly. This is powered by the hard work and talent of the people of our nation. Not only has our perception improved, but our performance has also improved. From economy to ease of doing business, and from startup to satellites, we are achieving great progress in each sector. Inna rajyam drutagathiyil purogathiyilekku neengikondirikkukayanu. ഇത് അധ്വാനം ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അധ്വാനം കൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കഴിവുകൾ കൊണ്ട് മാത്രമല്ല ഈ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കാര്യക്ഷമത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ നിന്ന് വിവിധ വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾ, നമ്മുടെ പുതിയ സംരംഭങ്ങൾ, അവിടെ നിന്ന് തൊട്ട് ഉപഗ്രഹങ്ങൾ വരെ അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും വലിയ പുരോഗതി നമ്മൾ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. Let me ask you some questions to highlight what has changed in the last 4 years. 4 years back, did anyone think that India could be the fastest growing economy? In 4 years, we have made the transition from being one of the fragile five nations to the fastest growing large economy. 4 years back, did anyone even think of improving ease of doing business rankings? In fact, this term was missing from the dictionary of policy makers. In four years, we have moved up from rank 142 rank 77, one of the fastest improvement in the world. 4 years back, did anyone even think that India could attract more FDI than China? ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം, ആ മാറ്റം എന്താണ് എന്ന് ഊന്നിപ്പറയാൻ വേണ്ടിയിട്ട്. 4 വർഷങ്ങൾക്ക് മുൻപേ ആരെങ്കിലും ചിന്തിച്ചിരുന്നുവോ ഇന്ത്യ ഏറ്റവും വേഗതയിൽ പുരോഗമിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി മാറും എന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നുവോ? 4 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും ദുർബലമായിട്ടുള്ള സമ്പദ്ഘടന എന്നുള്ളതിൽ നിന്ന് ഏറ്റവും വേഗതയിൽ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയായിട്ട് മാറും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ? 4 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇന്ന് വ്യാപാര വ്യവസായ മേഖലകളിൽ, ആ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അത് നടത്താനുള്ള സൗകര്യങ്ങൾ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ലോകത്ത് 142 നിന്ന് 77 എത്തുന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള വളർച്ച, ഒരുപക്ഷേ നയരൂപീകരണം നടത്തിയിരുന്ന ആളുകളുടെ നിഘണ്ടുവിൽ ഈ പദം തന്നെ അന്ന് അപ്രത്യക്ഷമായിരുന്നു. അങ്ങനെ ഒരു മാറ്റം ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? നമ്മൾ ലോകത്തിലെ ഏറ്റവും വേഗതയിലുള്ള മുന്നേറ്റം കൈവരിക്കുന്ന സമ്പദ്ഘടന എന്നുള്ള നിലയിലുള്ള സ്ഥാനം, ആ സ്ഥാനം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ 4 വർഷം മുമ്പ് ചൈനയേക്കാൾ കൂടുതൽ വിദേശ നിക്ഷേപം, ആ നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന രാജ്യമായിട്ട് ഭാരതത്തിന് മാറാൻ കഴിയും എന്നാരെങ്കിലും 4 വർഷം മുമ്പ് പ്രതീക്ഷിച്ചിരുന്നുവോ? ഇൻ 4 years, ഇന്ത്യ ഹാസ് പാസ്ഡ് ചൈന ഇൻ അട്രാക്ടിംഗ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. 4 years back, did anyone think
that India could become a mobile manufacturing hub. In 4 years, the number of mobile manufacturing units had gone up from 2 to over 127. 4 years back, did anyone think that India could be a global leader in startups? In 4 years, India is home to one of the biggest startup ecosystem in the world. 4 varshangalkkidayil videsha nishebam aakarshikkunna karyathil ഭാരതം ചൈനയെ മറികടന്നിരിക്കുന്നു. 4 വർഷം മുമ്പ് ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ ഇന്ത്യ മൊബൈൽ നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാറുമെന്ന് ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ? 4 വർഷങ്ങൾക്ക് മുൻപ് 2ൽ നിന്ന് 127 മൊബൈൽ നിർമ്മാണശാലകൾ, അങ്ങനെയുള്ള ശാലകൾ ഈ രാജ്യത്ത് വളർന്നു വരും ആരെങ്കിലും സങ്കല്പിച്ചിരുന്നുവോ? 4 വർഷങ്ങൾക്ക് മുൻപ് പുതിയ സംരംഭങ്ങൾ, നവീന സംരംഭങ്ങൾ ആരംഭിക്കുന്നത് കാര്യത്തിൽ ആഗോള നേതൃത്വത്തിലേക്ക് ഈ രാജ്യമെത്തും എന്നാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നുവോ? ഇന്ന് 4 വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ പുതിയ സംരംഭങ്ങൾ, ആ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുള്ള ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. 4 years back, did anyone think that India could have the world's largest health insurance program? India has started the world's largest healthcare program, Ayushman Bharat. It is serving more than 50 crore people, which is more than the combined population of America, Mexico and Canada. All this has been achieved in 4 years after we had inherited a mess. Think of what we can achieve in the next 5 years, when we have already have such a strong foundation. Today, India is daring to dream and dreaming to dare.